ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പുതിയ പ്ലാൻസൊക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കാണാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അതുപോലെ പ്ലാൻ സൈസും റേറ്റും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഓർക്കിഡ് റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുള്ളില്ലാത്ത റോസാണ് ഓർക്കിഡ് റോസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിചരിക്കാൻ വളരെ ഈസിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. മുത്തുകളും പൂക്കളും ഒക്കെ ആയ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ്സിന് 140 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ടാങ്കിൾഡ് ഹാർട്ട് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇലയ്ക്കൊരു പ്രത്യേക ഷേപ്പ് അതുപോലെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട്. ഇതിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് പവിഴമല്ലിയുടെ പ്ലാന്റ്സ് ആണ്. പവിഴമല്ലിയുടെ പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. രാത്രിയിൽ വിടരുന്ന പൂക്കളാണ് പവിഴമല്ലിയുടേത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ പവിഴമല്ലിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഗ്രീൻ കളറ് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ബാസ്ക്കറ്റ് പ്ലാന്റ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കുറച്ച് വലിയ ചട്ടിയിലൊക്കെ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാം. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള ഗ്രീൻ ബാസ്ക്കറ്റ് പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നിക്കോഡിയ പ്ലാന്റ് ആണ്. നിക്കോഡിയ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ഒരു തവണ സെയിലിന് ഉൾപ്പെടുത്തിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് പേർക്ക് റീഫണ്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പ്ലാന്റ് എത്തിയിട്ടുണ്ട്. നിക്കോഡിയ പ്ലാന്റ്സിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ്. അതുപോലെ പ്ലാന്റിൻ്റെ ലീഫ് വരുന്നത് ഈ ഒരു കളറാണ്. ഒരു ആഷ് കളറ് ലീഫാണ്. ആ ഒരു പിങ്ക് കളറ് പൂക്കളും ഈ ഒരു കളറ് ലീഫും വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഒരുപാട് വെള്ളമൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണിത്. നമ്മൾ പോട്ടി മിക്സ് വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന പോട്ടി മിക്സിൽ നിക്കോഡിയ പ്ലാന്റ്സ് നടരുത്. പെട്ടെന്ന് തന്നെ പ്ലാന്റ് കേടായി പോകും. അതുപോലെ ലീഫൊക്കെ കൊഴിയാൻ തുടങ്ങും. അപ്പോൾ നല്ല കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ്. പക്ഷേ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് ഇത്തവണ സെയിലിന് എത്തിയിരിക്കുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നിക്കോഡിയ പ്ലാന്റ്സിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഫിലോഡെൻഡ്രോൺ ബേൾമാക്സ് ആണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. സൺലൈറ്റ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ്. അടുത്തതായിട്ട് വരുന്നത് റോസഡ പ്ലാന്റ് ആണ്. റോസഡ പ്ലാന്റിൻ്റെ യെല്ലോ ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അതുപോലെ പിങ്കും റെഡും ഒക്കെ നമുക്ക് ഉടനെ തന്നെ പ്ലാന്റ്സ് സ്റ്റോക്ക് ആവുന്നതാണ്. ഇപ്പോൾ നമുക്ക് യെല്ലോ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ചിലതിലൊക്കെ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ്. അടുത്തത് ലണ്ടാനയുടെ പ്ലാന്റ്സ് ആണ്. ലണ്ടാനയുടെ റെഡാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. നല്ല സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു കളറിൽ പൂക്കളാവുകയുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ലണ്ടാനയുടെ ബാക്കി കളേഴ്സ് എല്ലാം നമുക്ക് പുറകെ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ ലണ്ടാനയുടെ ഈ ഒരു റെഡ് കളർ പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് എപ്പീസിയ പ്ലാന്റ് ആണ്. എപ്പീസിയയുടെ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. എപ്പീസിയയുടെ ഒരുപാട് വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് മുൻപ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് എപ്പീസിയ. അപ്പോൾ ഈ ഒരു യെല്ലോ കളർ പൂക്കൾക്ക് ഒരു പ്രത്യേക ഡിമാൻഡാണ്. നല്ല ഗ്രീൻ കളറാണ് ലീഫ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് സെയിലിലുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള എപ്പീസിയ പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് പനാമ റോസ് ആണ്. പനാമ റോസിൻ്റെ പിങ്ക് ആണിത്. ഈ ഒരു പിങ്ക് നിറത്തിൽ ഒറ്റ ആ ഒരു നിറത്തിൽ തന്നെ പൂക്കൾ വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ പൂക്കളുണ്ടാവും. സീസണില്ലാതെ പൂക്കൾ തരും. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മക്കോട്ട ദേവയാണ്. ഒരു മെഡിസിനൽ പ്ലാന്റാണ്. പ്രമേഹ രോഗികൾക്ക് ഇതിൻ്റെ കായകൾ ഉണക്കിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് കാറ്റ്സ് ക്ലോയാണ്. കാറ്റ്സ് ക്ലോ പ്ലാന്റ് നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ
ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ക്യാറ്റ്സ് ക്ലോ ഒരു ക്രീപ്പർ പ്ലാന്റാണ്. നല്ല മഞ്ഞ നിറത്തിലാണ് ഇതിൻ്റെ പൂക്കളുണ്ടാവുക. അപ്പോൾ ഇതിന് 80 രൂപയാണ് റേറ്റ്. അടുത്തതായിട്ട് ഈ ഒരു റെഡ് കളറിൽ ലീഫും അതുപോലെ സ്റ്റെമ്മും ഒക്കെ വരുന്ന കെയിൻ ബിഗോണിയ പ്ലാന്റാണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഫൈക്കസ് പേരയാണ്. ഫൈക്കസ് പേരയും സ്ട്രോബെറി പേരയും നമുക്ക് സെയിലിനുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കായകൾ ഫൈക്കസ് പേരയ്ക്ക് നല്ല ഒരു യെല്ലോ കളറായിരിക്കും പഴുത്ത് കഴിയുമ്പോൾ, അതുപോലെ സ്ട്രോബെറി പേരയ്ക്ക് നല്ല ഡാർക്ക് റെഡ് കളറായിരിക്കും. അപ്പോൾ രണ്ടും ലീഫൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതാണ് ഫൈക്കസ് പേരയുടെ പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ്. ഇത് സ്ട്രോബെറി പേരയാണ്. നല്ല ചുവന്ന കായകളാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ്. അടുത്തതായിട്ട് വാൻഡറിംഗ് ജൂവിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റേത്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റും. ആ ഒരു പ്രത്യേക ഷേപ്പിലാണ് ലീഫ് വരുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ഈ ഒരു പ്ലാന്റിന് 10 രൂപയാണ് റേറ്റ്. ഇത് റൂട്ടഡ് പ്ലാന്റാണ്. കട്ടിങ്സ് ഒന്നുമല്ല, റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. അഗ്ലോണിമ സിൽവർ കിങ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. ഇതിന് 30 രൂപയാണ് റേറ്റ്. അടുത്തത് വൈസ്രോയ് ഹിബിസ്കസ് ആണ്. പിങ്ക് നിറത്തിൽ ചെറിയ ചെറിയ പൂക്കളായിട്ട്, നമ്മൾ സാധാരണ ചെമ്പരത്തിയിൽ കാണുന്നതിലും കുറച്ച് ചെറിയ പൂക്കളാണ്, പക്ഷെ നിറയെ ഉണ്ടാവും. ഒരുപാട് വലുപ്പമൊന്നും വെക്കാത്ത ടൈപ്പാണിത്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നിറയെ മുട്ടകളൊക്കെ ആയിട്ടുണ്ട് പ്ലാന്റ്സിൽ. ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ്. അടുത്തത് വെൽവെറ്റ് പ്ലാന്റ് ആണ്. പർപ്പിൾ വെൽവെറ്റ് എന്നും പറയും. ഇതിൽ ലീഫിൽ, അതായത് പുതിയ ലീഫ് വരുമ്പോൾ ലീഫിലും അതുപോലെ തണ്ടിലും ഒക്കെ ഒരു പർപ്പിൾ കളറായിരിക്കും വരിക. നല്ല ഭംഗിയാണ്. നമുക്കിതുപോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റും. ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റാണിത്. ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മുരായ മിനിയേച്ചർ ആണ്. മരമുല്ലയുടെ മിനിയേച്ചർ ആണിത്. ലീഫൊക്കെ കണ്ടാൽ അറിയാം, കുഞ്ഞു കുഞ്ഞു ലീഫാണ്, വളരെ ചെറിയ ലീഫാണ്. ഇതിന് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. നമുക്കിത് ഇൻഡോറിലും വെച്ച് കൊടുക്കാം. പൂക്കളുണ്ടാവുന്ന വെറൈറ്റിയാണ്. കുഞ്ഞു പൂക്കളാണ്, ചെറിയൊരു സ്മെല്ലോട് കൂടിയ പൂക്കൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ഈ ഒരു പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ്. അടുത്തത് ചൈനീസ് ക്രോട്ടൺ പ്ലാന്റാണ്. ഒരുപാട് കളറിൽ ലീഫ് വരുന്ന ഒരു പ്ലാന്റാണ്. റെഡും ലൈറ്റ് പിങ്കും ഗ്രീനും വൈറ്റും എല്ലാം കൂടെ ചേർന്നാണ് ഇതിൽ ലീഫ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. അടുത്തത് ഒരു പുതിയ പ്ലാന്റാണ്. നമ്മളിതുവരെ സെയിലിന് കൊണ്ടുവന്നിട്ടില്ല. സൈപ്രസിൻ്റെ വേരിഗേറ്റഡ് ആണ്. വേരിഗേറ്റഡ് ആണെങ്കിലും യെല്ലോ കളറാണ് ലീഫ് ഇടയ്ക്ക് വരുന്നത്, വൈറ്റ് അല്ല. നല്ല ഭംഗിയാണ്. ഗ്രീനും ആ ഒരു ഡാർക്ക് യെല്ലോ കളറോടെയാണ് ലീഫിൽ വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വെർബീന പ്ലാന്റ്സ് ആണ്. വെർബീന റെഡ് ആണ് നമുക്കിപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ വയലറ്റ് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി വാട്സപ്പിൽ. വയലറ്റ് നമുക്ക് കവറിലാണ് റൂട്ട് പിടിപ്പിച്ചെടുത്തിരിക്കുന്നത്. റെഡ് ജിഫി പ്ലാന്റ് ആണ്. ജിഫിയിലെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള വെർബീന പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് മെലസ്റ്റോമയുടെ വയലറ്റ് ആണ്. മെലസ്റ്റോമ പ്ലാന്റ് നമ്മൾ കുറേ സെയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് പുതിയതായിട്ട് എത്തിയിരിക്കുന്ന പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ റൂട്ട് ഒരുപാട് നമുക്ക് വെളിയിലേക്ക് വന്നിട്ടില്ല. മെലസ്റ്റോമ പ്ലാന്റ്സ് അങ്ങനെ റൂട്ട് ഒരുപാട് വെളിയിലേക്കൊക്കെ വന്ന പ്ലാന്റ് നമ്മൾ വിചാരിക്കും ഹെൽത്തി ആണെന്ന്. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ഈ റൂട്ടെല്ലാം പൊട്ടിച്ചിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡാമേജ് ആവും. ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്ന പ്ലാന്റ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പക്ഷേ റൂട്ട് ഒരുപാട് വെളിയിലേക്ക് വന്നിട്ടില്ല. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് കോളീസ് വെറൈറ്റീസ് ആണ്. ആദ്യത്തത് ഈ ഒരു കേളിയ ടൈപ്പാണ്. ഒരു ചെറിയ ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു കോളീസാണിത്. രണ്ടാമത്തത് ഈ ഒരു ടൈപ്പ്.
ഗ്രീനും ബ്രൗണും കൂടെയൊക്കെയാണ് ലീഫിൽ വരുന്നത്. നല്ല സൺലൈറ്റ് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല കളറിൽ വരും. അടുത്തത് ഈ ഒരു മിനിയേച്ചർ ടൈപ്പാണ്, ചെറിയ ലീഫോട് കൂടിയ പ്ലാന്റ് ആണ്. അതുപോലെ പെട്ടെന്ന് ശിഖരങ്ങളൊക്കെ ആയി വരുന്ന ടൈപ്പാണിത്. ഇപ്പോൾ കോഡിയസ് പ്ലാന്റിനെല്ലാം 10 രൂപ വീതമാണ് റേറ്റ്. റൂട്ടഡ് പ്ലാന്റ് ആണ്, കട്ടിങ്സ് അല്ല. അടുത്തതായിട്ട് ചൈന ഡോൾ ആണ്. ചൈന ഡോൾ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഒരുപാട് ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ചൈന ഡോൾ നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ്. അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, ക്രീപ്പിംഗ് ചാർലി ആണിത്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് റെക്സ് ബിഗോണിയ പ്ലാന്റ്സ് കാണാം. ബിഗോണിയ പ്ലാന്റ്സിന് ഇത്രയേറെ ആവശ്യക്കാരുണ്ടാവുന്ന ഒരിക്കലും ഞാൻ കരുതിയതല്ല. നമുക്ക് എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ പ്ലാന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് അതായി കാണുന്ന പ്ലാന്റ് ആണ്. കുറച്ച് റെയർ വെറൈറ്റിയാണ്. ഇതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ടൈപ്പ് ബിഗോണിയ ആണ്. നമ്മൾ 10 റെക്സ് ബിഗോണിയ സെയിൽ ചെയ്തപ്പോൾ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിരുന്നു. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ടൈപ്പാണ്. നല്ലതായിട്ട് വലിപ്പം വയ്ക്കുന്ന ലീഫാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു കാണുന്ന ബിഗോണിയാണ്. നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതാണിത്. 60 രൂപയാണ് ഈ ഒരു ടൈപ്പിന്. അടുത്ത ബിഗോണിയ ഈ കാണുന്ന ബിഗോണിയ പ്ലാന്റ് ആണ്. നല്ല ഡിമാൻഡുള്ള ഒരു ബിഗോണിയാണ്. ഓൾഡ് വെറൈറ്റിയാണിത്. ഇതിനും 60 രൂപയാണ് റേറ്റ്. അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്. നിറയെ ലീഫൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു ടൈപ്പിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് അതാ ഈ കാണുന്ന ടൈപ്പാണ്. റെക്സ് ബിഗോണിയാസ് എല്ലാം പ്രത്യേകിച്ച് നോക്കിയാലറിയാം പുതിയ ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതായത് കണ്ടോ, നല്ല ഷേപ്പിൽ നല്ലൊരു കളറിലൊക്കെയാണ്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ടൈപ്പാണ്. ഇതും നല്ല ലീഫ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ദൈ കാണുന്ന ഒരു വെറൈറ്റിയാണ്. ഒരുപാട് ലീഫൊക്കെ ഉണ്ട്. അതുപോലെ ഇത് തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ നല്ലൊരു പിങ്ക് കളറിലേക്ക് ലീഫ് മാറുന്നുണ്ട് ഭംഗിയായിട്ട്. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ്. അടുത്തത് ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു റെക്സ് ബിഗോണിയാണ്. ഇത്രയും വലിപ്പം ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ്. പക്ഷെ നല്ലൊരു വെറൈറ്റിയാണ്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ചെറിയ ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത ടൈപ്പ് ഇതാണ്. ഇതൊരു ചെറുതായിട്ട് കേളിയായിട്ട് വരുന്ന ലീഫാണ് ഇതിൻ്റെ. ഇത് കണ്ടോ, ചെറിയൊരു കേളി ടൈപ്പാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിന് 60 രൂപയാണ് റേറ്റ്. അടുത്തത് ഈ ഒരു ടൈപ്പാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയതാണ്. ഈ പ്ലാന്റ് നല്ല മെച്ചോർഡായി കഴിയുമ്പോൾ നമുക്ക് ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ്. അടുത്തത് ഈ ഒരു ടൈപ്പാണ്. ഇത് നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇതിന് 50 രൂപയാണ് റേറ്റ്. അടുത്തത് ഈ കാണുന്ന ടൈപ്പാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നതാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു സിൽവർ കളർ. ഇതൊരു പഴയ ഒരു വെറൈറ്റിയാണ്. പക്ഷെ നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ഗ്രീൻ കളറാണ്. പുതിയ ലീഫൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഒരു റെഡ് കളറോടുകൂടിയ. അപ്പോൾ ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു ടൈപ്പാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയതാണ്. കുറച്ച് പഴയ വെറൈറ്റിയാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ്. അടുത്തതായിട്ട് ഈ ഒരു ടൈപ്പാണ്. ഇത് നമുക്ക് കഴിഞ്ഞ തവണയൊന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പുതിയതായിട്ട് വന്നതാണ്. ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു സിൽവർ ടൈപ്പ്. ഇത് നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ്. കഴിഞ്ഞ തവണ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായ ഒരു ടൈപ്പാണിത്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഇതായി കാണുന്ന
ബിഗോണിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റെഡും ബ്ലാക്കും ഗ്രീനും ഒക്കെ ചേർന്ന് നല്ല അടിപൊളിയായിട്ട് ലീഫ് വരുന്ന ഒരു ഫ്ലക്സ് ബിഗോണിയാണിത്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ദാ ഈ ഒരു ബിഗോണിയാണ്. ഒരുപാട് ഷൂട്ടൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. അടുത്തതായിട്ട് ഈ ഒരു ടൈപ്പാണ്. ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് റെഡിൽ ലീഫ് വരും. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സ് ഇത്രയൊക്കെ ഉള്ളൂ. പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിയവരൊക്കെ നിങ്ങളുടെ അനുഭവം എന്താണെന്നൊന്ന് കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ DTDC വഴി മാത്രമായിരിക്കും പ്ലാന്റ്സ് അയക്കുക. സ്പീഡ് പോസ്റ്റ് നിലവിൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിലെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യരുത് ദയവ് ചെയ്ത്. കോൾസ് ഒക്കെ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ മെസ്സേജ് ചെയ്താലും ഞാൻ സമയം പോലെ അതിന് റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ വേണ്ട പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് പ്ലാന്റ്സിൻ്റെ പേര് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്യുക. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ അറിയിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും പ്ലാന്റ്സൊക്കെ ഉള്ളൂ. പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ടാറ്റാ.